സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ കോൺഗ്രസ് ആകും ഒന്നാമതെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അവരെ കടത്തിവെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിക്കാരും. ഇപ്പോൾ നഗരൂർ കടവിള കേന്ദ്രീകരിച്ച് ബി ജെ പി നേതാക്കൾ സ്വയം സഹായ സംഘവും ട്രസ്റ്റും രൂപീകരിച്ച് സ്ത്രീകളുടെ പേരിൽ വായ്പ തരപ്പെടുത്തി 23 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്താണ് വനിതകൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് അക്ഷയശ്രീ എന്ന പേരിൽ സ്വയം സഹായ സംഘം രൂപീകരിച്ചത്. ഇതിന്റെ പേരിൽ 50,000 രൂപ വീതം പരസ്പര ജാമ്യ വ്യക്തിഗത വായ്പ സംഘടിപ്പിച്ചാണ് തുക ട്രസ്റ്റിന്റെ അക്കൗണ്ടിലാക്കിയത്. ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വാർഡിൽ നിന്ന് വോട്ട് പിടിക്കാൻ വനിതകൾക്ക് സ്വയം തൊഴിൽ വാഗ്ദാനം ചെയ്താണ് കുടുംബശ്രീക്ക് ബദലായി സംഘം രൂപീകരിച്ചത്. ഗോശാലയും അനുബന്ധ സംരംഭങ്ങളും തുടങ്ങാനായി ശ്രീഗോകുലം എന്ന പേരിൽ പ്രത്യേക ട്രസ്റ്റും രൂപീകരിച്ചു. തുടർന്ന് ബി ജെ പി നിയന്ത്രണത്തിലുള്ള ആറ്റിങ്ങൽ ആലങ്കോട്ടെ ഫാർമേഴ്സ് സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 45 അക്ഷയശ്രീ അംഗങ്ങളുടെ പേരിൽ 50,000 രൂപ വീതം വ്യക്തിഗത വായ്പ എടുത്തു. വായ്പാ തുക ട്രസ്റ്റ് തിരിച്ചടയ്ക്കണമെന്നും ലാഭവിഹിതം ഓരോരുത്തരുടെയും അക്കൗണ്ടിലെത്തുമെന്നുമായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ കയ്യിൽ കിട്ടിയത് പണം തിരിച്ചടയ്ക്കാത്തതിന്റെ ഭാഗമായുള്ള നോട്ടീസും. വ്യക്തിഗത വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെ സഹകരണ സംഘം അക്ഷയശ്രീ അംഗങ്ങൾക്ക് എതിരെ നിയമ നടപടി തുടങ്ങി. ബാങ്ക് പ്രസിഡന്റ് ശിവശങ്കരക്കുറുപ്പ് ചെയർമാനായാണ് ട്രസ്റ്റ് രൂപീകരിച്ചതും. ബി ജെ പി പ്രാദേശിക നേതാവായ അശോകനാണ് ട്രസ്റ്റ് പ്രസിഡന്റ്. തട്ടിപ്പ് നടന്ന നഗരൂർ പഞ്ചായത്തിലെയും കാരവാരം പഞ്ചായത്തിലെയും വിവിധ വാർഡുകളിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളായ വനിതകളെ ഉപയോഗിച്ചാണ് ആളുകളെ അക്ഷയശ്രീ സംരംഭത്തിൽ ചേർത്തത്. കബളിപ്പിക്കപ്പെട്ട 45 പേരും മറ്റു വരുമാന മാർഗമില്ലാത്തവരാണ്. പറഞ്ഞു മരിപ്പിച്ച് വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഇല്ലാത്ത കടക്കണിയിലായിരിക്കുകയാണ് ഇവർ. പണം കൈക്കലാക്കിയ ട്രസ്റ്റ് ഭാരവാഹിയായ ആളുകളുടെ നേതൃത്വത്തിലുള്ള ബാങ്കിൽ തന്നെ ഇവർക്ക് തിരിച്ചടവിന് നോട്ടീസ് അയച്ചതിൽ അണികൾക്കിടയിലും പ്രതിഷേധമുയരുകയാണ്.